നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഇവിടെ കേരളത്തിൽ ഒരു യാത്ര നടത്തി കോൺഗ്രസ് വലിയ വിജയം കൊയ്തു എന്ന് പറഞ്ഞാൽ ആരും അതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല. ജനലക്ഷങ്ങൾ ഒരുപക്ഷെ ആ യാത്രയ്ക്ക് പിന്തുണ അർപ്പിക്കും. ഒരു ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇവിടെയല്ല യു പിയിൽ ചെന്നാലും അദ്ദേഹം മത്സരിച്ച് തോറ്റ അമേത്തിയിൽ ചെന്നാലും നാല് പേര് ഒത്തുകൂടും, അതിനകത്ത് ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന യുവാക്കളുണ്ട്, യുവജനതയുണ്ട്, ഭാവിയുടെ പ്രതീക്ഷയായി അദ്ദേഹത്തിനെ വാഴ്ത്തുന്നവരുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എവിടെയാണ് നിൽക്കുന്നത്? അതിനകത്ത് നേതൃത്വത്തിൻ്റെ ഗുണം എന്താണ്? കാരണം, അതിന് പ്രത്യേകമായ കാരണം, ഡോക്ടർ ശശി തരൂർ കേന്ദ്രത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി വന്നാൽ ഗാന്ധി കുടുംബത്തിൻ്റെ ആധിപത്യം നഷ്ടപ്പെടുമോ എന്ന ഭയം ഇത്രയും നാളും ഉണ്ടായിരുന്നു. പക്ഷേ ശശി തരൂറിന് അങ്ങനെ ഒരു താല്പര്യമല്ല. കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് ഒരു അനുരഞ്ജനത്തിലൂടെ ആകണമെന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം സോണിയാഗാന്ധിയുമായി സംസാരിച്ചതും അവരുടെ തീരുമാനം കൂടി അറിയാൻ വേണ്ടി കാത്തിരുന്നതും. ഹൈക്കമാൻഡ് എന്ന രീതിയിൽ അവർ പറഞ്ഞു, ശശി തരൂറിന് മത്സരിക്കണമെങ്കിൽ മത്സരിക്കട്ടെ, അതിനകത്തും ഒരു തെറ്റുമില്ല. സ്വാഭാവികമാണ്, കോൺഗ്രസിനകത്ത് ജനാധിപത്യ സംവിധാനമാണ്, തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കും എന്നൊക്കെ പറയുമ്പോൾ ശശി തരൂർ ഇനി ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലോ? അദ്ദേഹം എഴുത്തുകാരനായിരുന്ന, ഇപ്പോഴും എഴുത്തുകാരനാണ് സമയത്തൊക്കെ, ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് നല്ല അവബോധമുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടി നിന്നാൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഏറെ ഗുണം ചെയ്യും. ഇന്നത്തെ കാലത്ത്, ഈ കാലത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുകയോ, അദ്ദേഹത്തിന് അങ്ങനെ വെറുതെ അങ്ങ് കയറി ജയിപ്പിക്കാനുള്ള ഇതല്ല. തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ ഉണ്ടെങ്കിൽ അദ്ദേഹം സധൈര്യം മുന്നോട്ട് വരും. അദ്ദേഹത്തിന് ഈ മത്സരം എന്ന് പറയുന്ന ആദ്യത്തെ വിഷയമൊന്നുമല്ല. അദ്ദേഹം നിരവധിയായ സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, പരാജിതനായിട്ടുള്ള സമയത്തൊക്കെ അദ്ദേഹം അതിനെ ശക്തമായി നേരിട്ടിട്ടുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു വ്യക്തിക്ക് കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഒരിക്കലും എം എൽ എ ആകാൻ ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാമെന്ന് കോൺഗ്രസ് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം മത്സരിച്ച് ജയിച്ചു കാണിക്കാം എന്ന് തന്നെ പറഞ്ഞ് ഒരു സീറ്റ് തരൂ, തിരുവനന്തപുരം കൊടുത്തു, ചോദിച്ചു. തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി അദ്ദേഹം 3 തവണയായി പ്രചാരണം ചെയ്യുകയാണ്. മണ്ഡലത്തിലുള്ളവർ പാർട്ടി ഭേദമന്യേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവരുണ്ട്. അതിനകത്ത് ബി ജെ പിക്കാരും സി പി എംകാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ട്. കോൺഗ്രസ് മാത്രമേ വോട്ട് ചെയ്തുള്ളൂ എങ്കിൽ അദ്ദേഹം വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ള ശശി തരൂറിനെ എല്ലാവരും അംഗീകരിച്ചെന്ന് വരില്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത്. ചിലർ പറയുന്ന അദ്ദേഹം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രം കാണിക്കുന്ന ഒരു നേതാവാണ്. ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിന് ഒരു ചുമതല കൊടുക്കുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം കൊടുക്കുമ്പോൾ അത് മനോഹരമായി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കൂ. അത് ചെയ്തില്ലെങ്കിൽ ശരി, നിങ്ങൾ പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനോഹരമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ആ കാര്യങ്ങൾ നിങ്ങൾ അതിനുവേണ്ടിയുള്ള മാർക്കിടൽ പ്രക്രിയ തുടങ്ങിക്കോളൂ. കാരണം അദ്ദേഹത്തിനെ പോലൊരു വ്യക്തി, ഒരു വിശ്വപൗരപട്ടം, അത് വെറുതെയൊന്നും നേടിയെടുക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയും വായനയിലൂടെയും കഴിവിലൂടെയും ഭാഷാ വൈവിധ്യങ്ങൾ കൊണ്ടും, നിരവധി ഭാഷകൾ അറിയുന്നൊരു വ്യക്തിയാണ്, പല ഭാഷകളും നന്നായി വഴങ്ങുന്നൊരു വ്യക്തി, അദ്ദേഹത്തിനെ രാജ്യത്ത് ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ ആ പ്രസ്ഥാനം മുടിഞ്ഞു പോവുകയല്ല, അത് മുന്നോട്ടുള്ള പരിണാമത്തിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് എത്തും എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.